എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗോപിക ആർ നായർ. ഞാൻ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചിരുന്നത് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലായിരുന്നു. ടെൻത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മെഡിക്കൽ ഫീൽഡിലേക്കാണ് എൻ്റെ താല്പര്യമെന്ന് ഞാനും എൻ്റെ പേരൻസും മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ ബ്രില്യനിലെ സ്ക്രീനിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ലോങ് ടേം വീക്കെൻഡ് എയിംസ് ബാച്ചിലേക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷേ ഫസ്റ്റ് ചാൻസിൽ എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 35,000 അടുത്തായിരുന്നു. എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നീട് ഒരു വർഷം ബ്രില്യനിൽ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ 2020 നീറ്റിനും എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 5744 കേരള റാങ്ക് 910 ആയിരുന്നു. എനിക്ക് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ബ്രില്യൻ്റിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ബ്രില്യൻ്റ്. കാരണം നീറ്റ് പോലുള്ളൊരു കോമ്പറ്റിറ്റീവ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പം അതനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് തന്നെ വേണം. അപ്പം നമ്മുടെ പ്രൊഫസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെയധികം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്കൽറ്റീസാണ് നമുക്ക് ബ്രില്യൻ്റിലുള്ളത്. അവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സ്, എൻ്റെ ക്ലാസ് ടീച്ചറാണെങ്കിലും പിന്നെ പ്രൊഫസേഴ്സ് ആണെങ്കിലും ഇപ്പോഴും എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ, അവരുടെയൊക്കെ ഹെൽപ്പോട് കൂടിയാണ് എനിക്കിപ്പോൾ ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കാൻ സാധിച്ചത്. പിന്നെ ബ്രില്യൻ്റിൽ ഞാൻ മാരിഗോൾഡ് ഹോസ്റ്റലിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ ലൈബ്രറിയും സ്റ്റഡി ഹാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് അവിടെ ഉള്ളത്. പിന്നെ വീക്ക്ലി എക്സാംസ് ആണെങ്കിലും മോഡൽ എക്സാംസ് ആണെങ്കിലും ഇതെല്ലാം എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ബാച്ചിലെ 175 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ 50-60 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഇത്ര ലാർജ് ആയിട്ടുള്ളൊരു ക്രൗഡിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് ആദ്യം ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് ഇയറിൽ നമുക്ക് 3 സബ്ജക്ട്സ് ആണുള്ളത്, അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അപ്പോൾ സബ്ജക്റ്റും സിലബസും അത്യാവശ്യം നല്ല വാസ്റ്റാണ്. അപ്പോൾ അതെല്ലാം പഠിച്ചെടുക്കാൻ ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും നല്ല ടീച്ചിങ് ഫാക്കൽറ്റീസ് തന്നെയാണുള്ളത്. ഇവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ ഡൗട്ട്സ് എല്ലാം വളരെയധികം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന് നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിക്കും. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഉള്ളത്. റാഗിംഗ് ഒന്നും ഇല്ല. സീനിയേഴ്സ് എല്ലാവരും വളരെയധികം സപ്പോർട്ടീവ് ആണ്. അവരുടെ ഒന്നും ഹെൽപ്പില്ലാതെ നമുക്ക് പഠിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല. അപ്പം അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും നല്ല പഠിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കോളേജ് ക്യാമ്പസ് തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും നോൺ അക്കാഡമിക് കാര്യങ്ങളിലും എല്ലാം മികവ് തെളിയിച്ചൊരു കോളേജാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. നമുക്ക് ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെല്ലാം പറ്റിയൊരിടം തന്നെയാണിത്. പിന്നെ നമുക്ക് സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് ഒക്കെ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ പേഷ്യൻസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നല്ല ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടാനും ആ രീതിയിൽ നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് വളരെയധികം സഹായകമാകും. അപ്പോൾ ഈ വർഷം നീറ്റ് എഴുതിയിട്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. കോട്ടയത്ത് അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.